നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ നിർണായക തീരുമാനം വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ കഴിയുന്നത് പഠിക്കാനാണ് രക്ഷകർത്താക്കൾ ഉത്തരവാദിത്തപൂർണമായാണ് കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തുന്നത് അവരുടെ സുരക്ഷ കൂടി കോളേജിനുണ്ട് ആ നിലയിൽ ലിംഗവിവേചനമില്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒൻപതിന് സമയം നിശ്ചയിച്ചു അതേസമയം വിദ്യാർത്ഥികൾക്ക് രാത്രി മുപ്പതിനു ശേഷവും ഹോസ്റ്റലിൽ നിന്ന് പുറത്തുപോകാൻ അനുമതി നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങൾ വാർഡന്റെ അനുമതിയോടെ പുറത്തുപോകാം മറ്റു സാഹചര്യങ്ങളിൽ രക്ഷിതാവിന്റെ അനുമതി ഹാജരാക്കണം രണ്ടു വർഷം മുതലുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് ഇത് ബാധകമാകുമെന്നും സർക്കാർ അറിയിച്ചത് തുടർന്ന് രാത്രി ഒമ്പതരയ്ക്ക് ശേഷവും ഹോസ്റ്റലിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ പന്ത്രണ്ടിന് ഇറക്കിയ ഉത്തരവ് ഇതുകൂടി ചേർത്ത് പരിഷ്കരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹോസ്റ്റലിൽ രാത്രി ഒമ്പതരയ്ക്ക് ശേഷം പ്രവേശനം നിഷേധിക്കുന്ന ഉത്തരവിനെതിരെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജികളിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് നിർദ്ദേശം നൽകിയത് ഉത്തരവ് നടപ്പാക്കിയത് അറിയിക്കാൻ ഹർജികൾ ജനുവരി വീണ്ടും പരിഗണിക്കും ഹർജിക്കാരെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തു കാലത്തിന് മുമ്പേയുള്ള ശബ്ദമാണ് കേട്ടത് സ്വതന്ത്ര ചിന്താഗതികളുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥിനികളാണ് ഹർജിക്ക് പിന്നിൽ പുരുഷനിയന്ത്രിതമായ സാഹചര്യങ്ങളെയാണ് അവർ എതിർക്കുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ ഹർജി സഹായകമായി സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാൻ കോളേജുകളിൽ യുജിസി നിർദ്ദേശപ്രകാരം ആഭ്യന്തര പരാതി പരിഹാര സമിതി രണ്ടു മാസത്തിനകം രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു ലിംഗസമത്വം ഉറപ്പാക്കാനുള്ള യു ജി സി നിർദ്ദേശങ്ങളും നടപ്പാക്കണം ഹോസ്റ്റൽ ലൈബ്രറി റീക്രിയേഷൻ തുടങ്ങിയ സൗകര്യങ്ങൾക്കായി വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പലിനെയോ തുടർന്ന് ആരോഗ്യ സർവകലാശാലയെയോ സമീപിക്കാമെന്നും വ്യക്തമാക്കി അതേസമയം ഹോസ്റ്റൽ പ്രവേശനത്തിനുള്ള ഇളവ് എഞ്ചിനീയറിംഗ് കോളേജുകൾക്കും വേണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് സർക്കാർ അറിയിച്ചു അടുത്ത വർഷം ജനുവരി പത്തിന് പരിഗണിക്കും അതേസമയം ഹോസ്റ്റലുകൾ ഏതു നേരവും തുറന്നിടണമെന്ന വാദത്തോട് യോജിപ്പില്ലെന്നും അങ്ങനെയാണെങ്കിൽ സമൂഹം മാറണമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലുകളിലെ രാത്രി വിലക്കിനെതിരെയുള്ള ഹർജികൾ പരിഗണിക്കവയാണ് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ക്യാമ്പസ് എന്ന നിലയിലേക്ക് നാം എത്തിയിട്ടില്ല മൌലികാവകാശങ്ങൾക്കും പോലും നിയന്ത്രണമുണ്ട് ഹോസ്റ്റലുകളിൽ അടിസ്ഥാന അച്ചടക്കം ബാധകമാണെന്ന് ആരോഗ്യ സർവകലാശാല വാദിക്കുന്നു ഇതിൽ സംശയമില്ല സർക്കാരിന്റെ പുതിയ ഉത്തരവ് ഹർജിക്കാരുടെ ആശങ്ക വലിയൊരളവ് വരെ പരിഹരിക്കുന്നതാണ് കാലം മാറുന്നതനുസരിച്ച് കൂടുതൽ ഇളവുകൾ ഉണ്ടാകും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഏതുസമയം പുറത്തിറങ്ങാൻ കഴിയുന്ന മാതൃകാപരമായ സാഹചര്യം ഉണ്ടാകണം നമ്മുടെ നാട് അത്ര പുരോഗമിച്ചിട്ടില്ല സുരക്ഷയടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് പതിനെട്ട് കഴിഞ്ഞാലും കുറിച്ച് രക്ഷിതാക്കൾക്കുള്ള ആശങ്ക തള്ളിക്കളയാനാവില്ല നമ്മുടെ പൊതു ഇടങ്ങളും തെരുവുകളും വഴികളും രാത്രിയും പകലും എന്ന ഭേദമില്ലാതെ ഇവർക്ക് സുരക്ഷിതരായി ഇറങ്ങി നടക്കാൻ പര്യാപ്തമാകണം എന്നും കോടതി നിരീക്ഷിക്കുന്നു